കണ്ണ് ഞെട്ടിച്ച മലയാളി നടി, ബോളിവുഡ് താരം അക്ഷയ് കുമാറിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. ദേശീയ പുരസ്കാര ചടങ്ങിനിടെ താൻ പരിചയപ്പെട്ട ഒരു മലയാളി നടിയെക്കുറിച്ച് അക്ഷയ് കുമാർ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞത് ചർച്ചയായി മാറിയിരുന്നു. ആരാണ് അക്ഷയ് പറഞ്ഞ ആ താരം എന്ന അന്വേഷണത്തിലായിരുന്നു സോഷ്യൽ മീഡിയ ഒന്നടങ്കം. നടി സുരഭി ലക്ഷ്മിയെക്കുറിച്ചാണ് അക്ഷയ് പറഞ്ഞതെന്ന് മലയാളികൾ കമൻ്റ് ചെയ്തതോടെ 2017 ദേശീയ അവാർഡ് ചടങ്ങിലെ ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സുരഭി ലക്ഷ്മി. മിന്നാമിനുങ്ങ് എന്ന സിനിമയിലൂടെയാണ് സുരഭി ആദ്യ ദേശീയ അവാർഡ് നേടുന്നത്. അക്ഷയ് കുമാർ രുസ്തം എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടുന്നത്. ആദ്യ സിനിമയ്ക്കാണ് തനിക്ക് ദേശീയ അവാർഡ് ലഭിച്ചതെന്ന് സുരഭി പറഞ്ഞത് തന്നെ ഞെട്ടിപ്പിച്ചു എന്നായിരുന്നു അക്ഷയുടെ പ്രതികരണം. ദേശീയ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്നു. ഞാൻ മലയാള സിനിമയിലെ ഒരു നടിയാണ്, താങ്കളുടെ വലിയൊരു ആരാധിക കൂടിയാണ് എന്നവർ പറഞ്ഞു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിൽ വളരെയധികം അഭിമാനബോധത്തോടെ ഇരിക്കുന്ന എന്നോട് അവർ ചോദിച്ചു, സാർ താങ്കൾ എത്ര സിനിമ ചെയ്തിട്ടുണ്ട് എന്ന്. 135 സിനിമയോളം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, കുട്ടി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? ആ പെൺകുട്ടി പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി. അവർ പറഞ്ഞു, സാർ ഇതെൻ്റെ ആദ്യ സിനിമയാണെന്ന്. ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം വാങ്ങാൻ എത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയോട് 135-ാമത്തെ സിനിമയ്ക്ക് പുരസ്കാരം വാങ്ങാൻ വന്നിരിക്കുന്ന ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് എന്നായിരുന്നു അക്ഷയ് കുമാർ പറഞ്ഞത്. ഇൻസ്റ്റഗ്രാം റീൽസുകളിലടക്കം അക്ഷയുടെ ഈ വാക്കുകൾ വൈറലാണ്. അക്ഷയ് കുമാർ സംസാരിച്ച വീഡിയോക്ക് താഴെ മലയാളികൾ പലരും സുരഭിയെ മെൻഷൻ ചെയ്യുകയായിരുന്നു. ഇതോടെ സുരഭി കമൻറ്റുമായി എത്തുകയായിരുന്നു. ഈ വീഡിയോയിൽ അദ്ദേഹം പരാമർശിച്ച ആ വ്യക്തി ഞാനാണ്. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് എനിക്കുണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അദ്ദേഹം ഇപ്പോഴും ആ സംഭാഷണം ഓർത്തിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനൊരു ബഹുമതിയായി കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട നടനുമായി കുറച്ച് സമയം പങ്കുവയ്ക്കാൻ എനിക്ക് ലഭിച്ച ഒരു പ്രത്യേക നിമിഷമായിരുന്നു അത്. ഞാൻ ആദ്യമായി നായികയായി അഭിനയിച്ച സിനിമയായിരുന്നു മിന്നാമിനുങ്ങ്. അദ്ദേഹം എന്നെ ഇപ്പോഴും ഓർക്കുന്നു എന്നറിഞ്ഞത് സന്തോഷം എന്നാണ് സുരഭി ലക്ഷ്മിയുടെ കമൻറ്റ്. മനോജ് രാംസിംഗ് എഴുതി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് മിന്നാമിനുങ്ങ്. മധ്യവയസ്കയായ അമ്മയുടെ കഥാപാത്രമാണ് ചിത്രത്തിൽ സുരഭി ലക്ഷ്മി അവതരിപ്പിച്ചത്. ദേശീയ പുരസ്കാരം മാത്രമല്ല 47-ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ പ്രത്യേക പരാമർശവും ഈ സിനിമയിലൂടെ സുരഭി നേടിയിരുന്നു. ഒറ്റയ്ക്ക് മകളെ വളർത്തുന്ന ഒരമ്മയുടെ വേഷമാണ് സുരഭി ലക്ഷ്മി ഈ സിനിമയിൽ ചെയ്തത്. നിരവധി വീടുകളിൽ ജോലി ചെയ്യുന്ന, നഗരത്തിലെ ഓഫീസുകൾ വൃത്തിയാക്കുന്ന സ്ത്രീയാണവർ. കോളേജ് വിദ്യാർത്ഥിനിയായ ഒരു പെൺകുട്ടിയുടെ അമ്മയായുള്ള സുരഭിയുടെ വേഷപകർച്ചയും ഭാവപകർച്ചയും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഒടുവിൽ മകൾ യാത്ര പറഞ്ഞ് പോകുന്ന സമയത്ത് നിർവികാരിയായി നിൽക്കുന്ന അമ്മയെ ആ ചിത്രം കണ്ടവരാരും മറക്കില്ല. പ്രതീക്ഷയുടെ തെളിച്ചം, മകളോടുള്ള സ്നേഹത്തിൻ്റെ സന്തോഷം, അലച്ചിലുകൾ എല്ലാം വളരെ റിയലിസ്റ്റിക്കായാണ് സുരഭി അവതരിപ്പിച്ചിരുന്നത്.